കർത്താവിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം. വിശുദ്ധന്മാരുടെ കാലികൾ എന്ന ശീർഷകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന പരമ്പരയുടെ 9-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യോഗ്യമായ നടപ്പ് എന്നുള്ള വിഷയമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ് ആയതിലേക്ക് ഇവിടെ ചിന്തനീയമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രസ്തുത വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 10-ാം വാക്യം മുതൽ: വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ നടപ്പാണ് കോണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ച വിശ്വാസികളാണ്. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിന് യോഗ്യമായ നടപ്പ്, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രതിപാദ്യം. ആ ബന്ധത്തിൽ 2 പ്രത്യേക വിധത്തിലുള്ള നടപ്പിനെക്കുറിച്ചാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. എന്താണ് നടപ്പ്? 1, യോഗ്യമായ നടപ്പ്, വേർതി വാക്ക്, യോഗ്യമായ നടപ്പ്. 2, അൺവേർതി വാക്ക്, അയോഗ്യമായ നടപ്പ്. യോഗ്യമായ നടപ്പ്, അയോഗ്യമായ നടപ്പ്. അത് തെസ്സലോനിക്കയ വിശ്വാസിയോട് പൗലോസ് പറയുമ്പോൾ പറയുകയാണ്, നിങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു, ആകയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവരാജ്യത്തിന് യോഗ്യമാമണ്ണം നടക്കണം. ഈ ദൈവരാജ്യത്തിന് യോഗ്യമാമണ്ണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ നിയമാവലികളുണ്ട്. റോഡ് നിയമങ്ങൾ വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ ശുചിത്വ നിയമങ്ങൾ വ്യത്യസ്തമാണ്, പാർപ്പിട നിയമങ്ങൾ വ്യത്യസ്തമാണ്, ആവാസ വ്യവസ്ഥിതികൾ വ്യത്യസ്തമാണ്. ഇതെല്ലാം വ്യത്യസ്തമായ നിയമാവലികളും ചട്ടങ്ങളുമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ആ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണയായി നമ്മുടെ ചില ആളുകൾ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ചപ്പുചവറുകൾ കെട്ടിക്കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ റോഡ് സൈഡിലേക്ക് വലിച്ചെറിയാൻ സാധിക്കുകയില്ല. ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുകയില്ല. ഒരു റോഡ് സൈഡിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് കാർക്കിച്ച് തുപ്പാൻ പറ്റുകയില്ല. ഇതെല്ലാം അവിടുത്തെ ശുചിത്വ നിയമങ്ങളിൽ വളരെ കർക്കശമായ നിയമങ്ങളാണ്. ഇങ്ങനെയൊക്കെ തങ്ങളുടെ രാജ്യങ്ങളിൽ ചെയ്യുന്ന ആളുകളും അത്തരം രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരക്ഷരം പോലും ഈ അനുസരണക്കേട് കാണിക്കാതെ കൃത്യമായി അവ പാലിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആ വക നിയമങ്ങളെ മനഃപൂർവ്വമായി ലംഘിച്ചാൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമാവലികൾക്ക് യോഗ്യമായ നിലയിലല്ല ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ തക്ക സമയത്ത് തക്കതായ ശിക്ഷ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ശിക്ഷയുള്ള ഭയം കൊണ്ട് മനുഷ്യർ സാധാരണയായി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കും. ദൈവ വചനപ്രകാരവും ദൈവിക ആലോചന പ്രകാരവും ഒരു വിശ്വാസം നടക്കുന്നതാണ് യോഗ്യമായ നടപ്പ് എന്ന് പറയുന്നത്. ഞാനത് ആവർത്തിക്കാം, ദൈവവചനപ്രകാരവും ദൈവിക ആലോചന പ്രകാരവും നടക്കുക. ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുന്നു, പക്ഷേ ദൈവവചനം പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ആലോചന അനുസരിച്ച് ഞാൻ നടക്കാതിരിക്കുന്നു. ദൈവവചനം ഞാൻ വായിക്കുന്നു, ഞാൻ പഠിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സമയം ചെലവഴിക്കുന്നു, ധാരാളം ആളുകളെ വരുത്തുന്നു, അവരിൽ നിന്ന് കേൾക്കുന്നു, ഇതെല്ലാം നടപടിയായി ചെയ്യുന്നു. അപ്പോൾ തന്നെ ദൈവവചനത്തെ അനുസരിച്ച് അതിന് യോഗ്യമായ നിലയിൽ, അതായത് വചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് യോഗ്യമായ നിലയിൽ അൺക്വസ്റ്റ്യനബിളി, ചോദ്യം കൂടാതെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ തെറ്റാണ്. അപ്പോൾ യോഗ്യമായ നടപ്പെന്ന് പറയുന്നത് ദൈവവചനപ്രകാരം ദൈവിക ആലോചന പ്രകാരം നടക്കുന്ന നടപ്പാണ്. ഈ യഹോവക്തനായ പുരുഷൻ ആർ, താൻ നടക്കേണ്ട വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നാം നടക്കുന്ന വഴികളിൽ ഈ വഴി ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. ഏത് കാര്യങ്ങളിലും നാം പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ്
ഇത് വാസ്തവത്തിൽ എന്റെ ദൈവത്തിന്റെ ആലോചന പ്രകാരമുള്ളതാണോ, കർത്താവിന് ഇഷ്ടമാണോ എന്ന് നാം ചിന്തിക്കണം. ഇവിടെ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നതാണ് അയോഗ്യമായ നടപ്പ്. അപ്പൊ ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവ വചനപ്രകാരം നടക്കുന്നതാണ് യോഗ്യമായ നടപ്പ്. ദുഷ്ടനായ പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി അവന്റെ ആലോചന്മാർ പ്രകാരവും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്ന നടപ്പാണ് വാസ്തവത്തില് അയോഗ്യമായ നടപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒന്നാം സെക്കൻഡിൽ വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ വഴിയിൽ നിൽക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ചുകൊണ്ട് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് സംഗീതകാരൻ പറയുന്നു. ഇവിടെ നമ്മൾ നടപ്പിനെ കുറിച്ച് പറയുമ്പോൾ നാലഞ്ച് കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഗ്യമായ നടപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിലൊന്ന്, യോഗ്യമായ നടപ്പിനെ കുറിച്ച് ദൈവത്തിൽ പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ മര്യാദയായി നടക്കണം എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. എങ്ങനെ എവിടെ എഴുതുന്നത്? 1 തെസ്സലോനിക്കേ 4:12. തെസ്സലോനിക്കേ എഴുതിയ ലേഖനം 1:12 അപ്പോസ്തലനായ പൗലൂസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പ്രബോധിപ്പിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കും, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെയല്ല അത് തൊട്ടുമുകൾ വായിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ 11 പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും, പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും അതുപോലെ ഒന്നിനും മുറ്റുമില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാൻ. അപ്പം മറ്റുള്ള ആളുകളുടെ മുമ്പാകെ മര്യാദയായി നടക്കുന്ന നടപ്പാണ് യോഗ്യമായ നടപ്പ് എന്ന് പറയുന്നു. അടുത്തതായി നമ്മൾ വായിക്കുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുക, അവരുടെ നടപ്പിനെ കുറിച്ച് പറയുമ്പോൾ അവർ യോഗ്യമായ വസ്ത്രം ധരിച്ച് നടക്കണമെന്ന് 1 തിമോത്തി 2:9. അവിടുന്ന് തന്നെ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ലജ്ജാശീലത്തോടുകൂടി നടക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. എന്താ യോഗ്യമായ വസ്ത്രം? പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ മൂല്യത്തിന് ചേഞ്ചസ്, മാറ്റങ്ങൾ വന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ തലമുറകളിൽ ചെയ്യാൻ മടിച്ച പല കാര്യങ്ങളും ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് വസ്ത്രധാരണമൊക്കെ വരുമ്പോൾ ഒന്നും പാപമല്ല, ഒന്നും തെറ്റല്ല, അതൊക്കെ ഞങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൈവവചനം പറയുകയാണ്, അവണ്ണം സ്ത്രീകൾ എന്ത് ചെയ്യണം? യോഗ്യമായ വസ്ത്രം ധരിക്കണം. അപ്പോൾ പുറത്തുള്ളവരോട് മര്യാദയായി നടക്കുന്ന നടപ്പാണ് യോഗ്യമായ നടപ്പ്. 2, സ്ത്രീകളെ സംബന്ധിച്ച് മാന്യമായ വസ്ത്രം ധരിക്കുക, തിമോത്തിയോസിന്റെ 1:2. പിന്നെ ഫിലിപ്പിയ ലേഖനം 1:27 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ. നമ്മളെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടക്കാൻ കഴിയുന്ന ഒരു നടപ്പായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എഫേസ്യ ലേഖനം 4:1 പറയുന്നത്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക. നമ്മെ ദൈവം വിളിച്ചത് വിശുദ്ധ വിളി കൊണ്ടാണ്, വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരായി തീരുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം വിളിച്ചു വർദ്ധിക്കപ്പെട്ട ദൈവമക്കൾ നിലയിൽ മര്യാദയായി നടക്കണം, യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണം, സുവിശേഷത്തിന് യോഗ്യമാമണം നടക്കണം, വിളിച്ച വിളിക്ക് ഒത്തവണ്ണം നടക്കണം. എബ്രായ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാവിരുദ്ധനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുന്നു. നമ്മൾ പിന്നെ രണ്ടാമത്തെ പറഞ്ഞത് അയോഗ്യമായ നടപ്പാണ്. അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെയും ദൈവവചനത്തെ ചോദ്യം കൂടാതെ അനുസരിക്കാതെയും നടക്കുന്ന നടപ്പെല്ലാം എങ്ങനെയുള്ളതാണ്? അയോഗ്യമായ നടപ്പാണ്. കൊരിന്ത്യർ എഴുതിയ 1 അതിന്റെ 11:27 പൗലോസ് പറയുന്നു, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാര് ആയിത്തീരും. മനസ്സിലായല്ലോ? ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അയോഗ്യമായിരിക്കുന്ന ജീവിതശൈലി പാടില്ല എന്നാണ് പറയുന്നത്. അയോഗ്യമായിരിക്കുന്ന നിലയിലുള്ള ജീവിത നിലവാരം പാടില്ല. ഒരു ദൈവവേദനയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവനെ ദൈവകൃപയുടെ പങ്കാളിയായി വിളിച്ച വിളിക്ക് യോഗ്യമായി
ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിന് അനുയോജ്യമായി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറ് ദൈവസന്നിധിയിൽ ജീവിക്കണം എന്നാണ്. വാസ്തവത്തിൽ നാം അങ്ങനെയാണോ ജീവിക്കുന്നത്? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നാം മറ്റുള്ളവരെ ന്യായം വിധിക്കുവാനും മറ്റുള്ള ആളുകൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുകയും അവരെ 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 അവരെക്കുറിച്ച് വലിയ ഭാരമുള്ളവരെ പോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ആമൈ വാക്കിംഗ് ഇൻ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് മൈ ലോർഡ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാൽപാദങ്ങളെയാണോ പിന്തുടരുന്നത്? എൻ്റെ നടപ്പ് യോഗ്യതയുള്ളതാണോ? ആമൈ വാക്ക് വർത്തി ഓഫ് മൈ കോളിംഗ്? ദൈവം എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണമാണോ ഞാൻ നടക്കുന്നത്? ഓരോ വിശ്വാസികളും നമ്മെ തന്നെ ചോദന ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ സഹസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പോൾ. താങ്ക് യു.